ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ബാഴ്സ. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ്, RAC1 റിപ്പോർട്ട്സ് പ്രകാരം നിലവിൽ ബാഴ്സ ബോർഡ് കുമാന്റെ റീപ്ലേസ്മെന്റിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 കോച്ചുകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആൽബർട്ട് കാപ്ലസ്, അദ്ദേഹം നിലവിൽ ബാഴ്സയുടെ അക്കാഡമി മാനേജറാണ്. രണ്ടാമത്തെ ഓപ്ഷൻ സാവി ആണ്, നിലവിൽ അൽസാദിന് കോച്ചാണ് സാവി. സാവിയുടെ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ട്, അതായത് എപ്പോഴാണോ ബാഴ്സ സാവിനെ സൈൻ ചെയ്യാൻ റെഡിയാവുന്നത് അന്ന് അൽസാദായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത് റോബർട്ടോ മാർട്ടിനസും അസിസ്റ്റന്റ് മാനേജറായിട്ട് തിയറി എൻട്രിയും. ശരിക്കും മെസ്സിയുടെ കോൺട്രാക്ട് റിന്യൂവൽ നടക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഴ്സ കോച്ചായിട്ട് റോബർട്ടോ മാർട്ടിനസും അസിസ്റ്റന്റ് മാനേജറായിട്ട് തിയറി എൻട്രി വരുമെന്ന്. പിന്നെ നാലാമത്തത് എറിക് ടെൻ ഹാഗ് ആണ്, നിലവിൽ ഇദ്ദേഹത്തിന് അയാക്സ് ആയിട്ട് 2023 വരെയുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. ഇദ്ദേഹം ബാഴ്സയിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഇനി അഥവാ ഇദ്ദേഹം ബാഴ്സ കോച്ചായിട്ട് വരണമെങ്കിൽ തന്നെ ഇദ്ദേഹം കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തണം, എന്നാൽ മാത്രമേ ഇദ്ദേഹത്തിനെ ബാഴ്സക്ക് സൈൻ ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ ഇദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ മിക്കവാറും റോബർട്ടോ മാർട്ടിനസ് ആയിരിക്കും അടുത്ത ബാഴ്സ കോച്ചായിട്ട് വരാൻ പോകുന്നത് എന്ന്. എന്തായാലും കണ്ടറിയാം ആരാണ് അടുത്ത ബാഴ്സ കോച്ച് ആകാൻ പോകുന്നത് എന്ന്. രണ്ടാമത്തെ അപ്ഡേറ്റ്, മാറ്റ മോഡറേറ്ററുടെ റിപ്പോർട്ട്സ് പ്രകാരം ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ മാഞ്ചസ്റ്റർ സിറ്റി താരം റഹീം സ്റ്റെർലിങ്ങിനെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡീൽ നടന്നിട്ടില്ല. ചിലപ്പോൾ ഈ വരുന്ന വിൻഡോ ട്രാൻസ്ഫറിൽ ഈ ഒരു ഡീൽ നടത്താൻ ബാഴ്സ ബോർഡ് മാക്സിമം ട്രൈ ചെയ്യും എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു ഡീൽ നടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. റഹീം സ്റ്റെർലിങ് എന്ന് പറയുന്ന പ്ലെയർ ബാഴ്സക്ക് പറ്റിയൊരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് റഹീം സ്റ്റെർലിങ്. അപ്പോൾ സ്റ്റെർലിങ്ങിനെ സൈൻ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വേറെ ഏതെങ്കിലും വിംഗറിനെ സൈൻ ചെയ്യുന്നതാണ്. ഉദാഹരണമായിട്ട് ചെൽസി താരം കാലം ഹഡ്സൺഓഡോയ് എന്ന പ്ലെയറെ ആറ്റം കൊണ്ടുവന്നാൽ ബാഴ്സയുടെ വിങ് കുറച്ചും കൂടി സ്ട്രോങ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഹഡ്സൺഓഡോയ്. ഈ ഒരു താരത്തിന് 3 പൊസിഷനിൽ കളിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ് അതേപോലെ തന്നെ റൈറ്റ് ബാക്ക് റോളിലും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ടൈപ്പ് രീതിയിലുള്ള പ്ലേയേഴ്സിനെയാണ് ബാഴ്സ സ്കൗട്ട് ചെയ്ത് സൈൻ ചെയ്യേണ്ടത്. സ്റ്റെർലിങ്ങിനെ പോലത്തെ ഒരു പ്ലെയറെ സൈൻ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും ഈ വരുന്ന വിൻഡോ ട്രാൻസ്ഫറിൽ കണ്ടറിയാം ബാഴ്സ സ്റ്റെർലിങ്ങിന് സൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന്. മൂന്നാമത്തെ അപ്ഡേറ്റ്, മുണ്ടോ ഡിപ്പോർട്ടീവോയുടെ റിപ്പോർട്ട്സ് പ്രകാരം നിലവിൽ ജോഡി ആൽബ ഇഞ്ചേർഡ് ആയതുകൊണ്ട് ജോഡി ആൽബയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് 4 പ്ലേയേഴ്സിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാൽഡേ, ഡെസ്റ്റ്, സെർജ് റോബർട്ടോ, മിങ്കേഴ്സ് എന്നീ താരങ്ങളെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ബാൽഡേ അല്ലെങ്കിൽ ഡെസ്റ്റ് ആയിരിക്കും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാൻ പോകുന്നത്. എന്തായാലും 6 റോളിലേക്ക് സെർജ് റോബർട്ടോ അല്ലെങ്കിൽ മിങ്കേഴ്സ് വരാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും കണ്ടറിയാം. ഇനി പറയാനുള്ളത് മാച്ച് പ്രിവ്യൂ ആണ്. നമ്മൾ ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത് ഗ്രനാഡക്കെതിരെയാണ്. കുമാൻ്റെ അണ്ടറിൽ ബാഴ്സ ഗ്രനാഡക്കെതിരെ 3 തവണയാണ് ഏറ്റുമുട്ടിയത്. അതിൽ 2 വിജയവും 1 തോൽവിയാണ് ബാഴ്സ നേരിട്ടത്. നിലവിൽ ഗ്രനാഡ ഒരു മോശം ഫോമിലാണുള്ളത്. അതുകൊണ്ട് മിക്കവാറും ബാഴ്സയ്ക്ക് ഗ്രനാഡക്കെതിരെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മിക്കവാറും 4-3-3 ഫോമേഷനിലായിരിക്കും ബാഴ്സലോണ ഗ്രനാഡക്കെതിരെ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ടിംഗ് 11 ഇതാണ്. ഗോൾ കീപ്പർ സ്ഥാനത്ത് ടെർസ്റ്റഗൻ, റൈറ്റ് ബാക്കായിട്ട് ഡെസ്റ്റ്, സെൻറ്റർ ബാക്കായിട്ട് എറിക് ഗാർസിയ അറോഹോ, ലെഫ്റ്റ് ബാക്കായിട്ട് ബാൽഡേ, മിഡ്ഫീൽഡിൽ സെർജ് ബുസ്കറ്റ്സ്, ഡിയോങ്, സെർജ് റോബർട്ടോ, അറ്റാക്കിൽ ഡിമേർ, ലൂക്ക് ഡിയോങ്, ഡിപെ. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്കോർ ലൈൻ ഇതാണ്: ബാഴ്സലോണ 3, ഗ്രനാഡ 1. എന്തായാലും ഈ ഒരു മത്സരത്തിൽ ബാഴ്സ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരുണ്ടിൽ തൻ വിസ്കാൽ ബാഴ്സ.